നമസ്കാരം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മുക്കിൽ ചെന്നാലും അവിടെ നിന്ന് പരമാവധി 7 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഒരു കുഞ്ഞു ക്ഷേത്രമെങ്കിലും കാണുമെന്നാണ് കണക്ക്. പല അധിനിവേശ ശക്തികളും ഒട്ടനവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർത്തതിനു ശേഷമാണ് ഇത്രയും ബാക്കി നിൽക്കുന്നതെന്നതും നാം ഓർക്കണം. ഇതിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ ദേശത്തെ ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവവും കാണും. ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും, സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. അതിനായി ആളുകൾ ഒത്തുകൂടും. ആളുകൾ കൂടുന്നിടത്ത് വലിയ വ്യാപാരങ്ങൾ നടക്കും. വലിയ ക്ഷേത്രങ്ങളിലെ വലിയ ഉത്സവങ്ങൾക്ക്, വിശേഷ ദിവസങ്ങൾക്ക് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. അവർ യാത്ര ചെയ്ത് വരുന്ന വഴികളിൽ അത്രയും നല്ല രീതിയിലുള്ള വ്യാപാരങ്ങളായിരിക്കും ഉണ്ടാകുക. ഇതിനെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്ത് നോക്കാം. ശബരിമല തീർത്ഥാടനം വഴി മാത്രം ഒരു മണ്ഡലകാലത്ത് കേരളത്തിൽ 10,000 കോടിയുടെ മേൽ വ്യാപാരം നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇപ്രകാരം തൃശൂർ പൂരം, ഗുരുവായൂർ ഏകാദശി, കൊടുങ്ങല്ലൂർ ഭരണി, നെന്മാറ വല്ലങ്ങിവേല, ആറ്റുകാൽ പൊങ്കാല എന്നിങ്ങനെ ഒട്ടനേകം ഉത്സവാചാരങ്ങളിലൂടെ ട്രേഡ് വാല്യൂ എന്താണെന്ന് ഇന്നും എസ്റ്റിമേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേസമയം ഒരു കണക്കിന് വേണ്ടി ശബരിമലയുടെ ഒരു 10% മേൽപ്പറഞ്ഞ ഓരോ ഉദാഹരണങ്ങളിലും ടേൺ ഓവർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കരുതുക. യഥാർത്ഥത്തിൽ അതിനേക്കാൾ വളരെയധികം ഉണ്ടാകും. എന്നാലും ഈ 10% വെച്ച് നോക്കിയാൽ തന്നെ 5,000 കോടിയുടെ വ്യാപാരമായിരിക്കും നടന്നിരിക്കുക. ഇനി കേരളത്തിൽ മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആകെ 2,200 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ പാതി ക്ഷേത്രങ്ങളിലെങ്കിലും ശബരിമലയുടെ വെറും 1% ശരാശരി വരുമാനം ചെയ്യുന്ന ഉത്സവങ്ങൾ ഉണ്ടെന്ന് കരുതുക. എന്ന് വെച്ചാൽ ഏകദേശം 1,00,000 കോടിയോളം രൂപ ഇതിൽ നിന്നും ലഭിക്കുന്നു. ഇത് ഏറ്റവും റിസർവ്ഡ് ആയ ഒരു കണക്കാണ്. എങ്ങനെ പോയാലും ഇതിനേക്കാൾ കൂടുതലേ വരുമാനം ഉണ്ടാകൂ. പിന്നെ ഇത് ക്ഷേത്ര ഉത്സവങ്ങളുടെ മാത്രം കണക്കാണ്. ഇതിനു പുറമെ ഓണം, വിഷു, നവരാത്രി, ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം ഇതിന്റെ പല മടങ്ങാണ് വരുന്നത്. പിന്നെ ഇത് കേരളത്തിന്റെ മാത്രം കണക്കാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കണക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അതായത് വെറും ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രം വെച്ച് ഇവിടെ സമ്പദ് വ്യവസ്ഥയുടെ ചലനാത്മകത അളക്കാൻ നടന്നാൽ നടക്കുന്നവന്റെ വാല് മുറിഞ്ഞെന്നേ വരൂ. ഇപ്രകാരം അക്കാദമിക് സിലബസിൽ കാണുന്ന സായിപ്പിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലകളിൽ ഫിറ്റ് ഇന്നാവാത്ത ഒട്ടനവധി പ്രഹേളികളുടെ ഭൂമി കൂടിയാണിത്. ഒരു ലോക്ക്ഡൌൺ മൂലം രാജ്യത്ത് GDP വളരെയധികം കുറഞ്ഞപ്പോൾ 5 മുതൽ 10 വർഷമെങ്കിലും കഴിയാതെ ഈ നഷ്ടം നികത്താൻ കഴിയില്ലെന്ന് രോദിച്ചിരുന്ന ഫേസ്ബുക്ക് സെലിബ്രിറ്റികൾക്ക് വെറും 6 മാസം കൊണ്ട് ഇളീഫിലാവേണ്ടി വന്നത് ആ ആഴത്തിന്റെയും പരപ്പിന്റെയും സമഗ്രത അനുഭവവേദ്യമാവാത്തത് കൊണ്ട് തന്നെയാണ്. അക്കൂട്ടർ ഇളീഭ്യരായ ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. അതിന് ഏത് വേദാന്ത പണ്ഡിതനായാലും കൊള്ളാം, ശാസ്ത്ര സാഹിത്യ ഇതര പണ്ഡിതന്മാരായാലും കൊള്ളാം. അതേസമയം നാം ഒന്ന് ചിന്തിക്കുക, ഏതെല്ലാം ദിശകളിലും എന്തുമാത്രം ആഴത്തിലും എത്ര കാലം കൊണ്ട് വേരോടിച്ചിട്ടാണ് അനേക നൂറ്റാണ്ടുകൾ കൊണ്ട് ഉരുവപ്പെടുത്തിയെടുത്ത ചിന്താധാരകൾ ഒരു സംസ്കൃതിയെ ഇത്രമാത്രം കരുത്തുറ്റതും സുസ്ഥിരവും ആക്കി തീർത്തതെന്ന് തിരിച്ചറിയേണ്ടതാണ്. നിന്റെ ആചാരങ്ങൾക്ക് നേരെ വാളോങ്ങുന്നവൻ തകർക്കുന്നത് നിന്റെ വിശ്വാസ പദ്ധതികളെ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയെ കൂടിയാണ്, സുസ്ഥിരതയെ കൂടിയാണ്, നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിനെ കൂടിയാണ്. അതേസമയം നാം ഒന്ന് ചിന്തിക്കുക, ഏതെല്ലാം ദിശകളിലും എന്തുമാത്രം ആഴത്തിലും എത്ര കാലം കൊണ്ട് വേരോടിച്ചിട്ടാണ് അനേക നൂറ്റാണ്ടുകൾ കൊണ്ട് ഉരുവപ്പെടുത്തിയെടുത്ത ചിന്താധാരകൾ ഒരു സംസ്കൃതിയെ ഇത്രമാത്രം കരുത്തുറ്റതും സുസ്ഥിരവും ആക്കി തീർത്തതെന്ന് തിരിച്ചറിയേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.